നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതിനിടയിൽ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് ഇറാനിലെ കൽഖരിഖനിയിലെ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ അമ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തായും റിപ്പോർട്ടിൽ പറയുന്നു ശനിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ ദക്ഷിണ ഖൊരാസാൻ പ്രവിശ്യയിലെ സ്ഥലത്ത് എഴുപതോളം തൊഴിലാളികളുണ്ടായിരുന്ന സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത് നിരവധി തൊഴിലാളികൾ ഖനിജ് സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മദക്റ്റു എന്ന കമ്പനി നടത്തുന്ന ഖനയിലാണ് സ്ഫോടനമുണ്ടായത് മീഥേൽ വാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണം വാതക ചോർച്ചയുണ്ടായ സമയം ഖനിയിലെ ബി സി എന്നീ രണ്ട് ബ്ലോക്കുകളിലായി എഴുപതോളം പേർ ജോലിയിൽ ഉണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം ഒമ്പത് മണിയോടെയാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് രാജ്യത്തെ കൽക്കരിയുടെ എഴുപത്തി ആറ് ശതമാനം ഈ മേഖലയിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത് എട്ട് മുതൽ പത്ത് വരെ വൻകിട കമ്പനികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ബി ബ്ലോക്കിലെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി തൊഴിലാളികളിൽ മുപ്പത് പേർ മരിക്കുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സി ബ്ലോക്കിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായും ദക്ഷിണ ഖൊരാസാൻ പ്രവിശ്യ ഗവർണർ അലി അക്ബർ റഹീമി സ്റ്റേറ്റ് ടിവിയോട് പ്രതികരിച്ചു രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാനും ബാധിക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളും തുടരാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിലെ ഖനിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ ദുരന്തമല്ല ഇത് രണ്ടായിരത്തി പതിനേഴിൽ കൽക്കരി ഖനിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നാല്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് വ്യത്യസ്ത ഖനന സംഭവങ്ങളിലായി പതിനൊന്ന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിലേക്ക് പോകാൻ തയ്യാറാവുന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസഷിക്കാൻ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനും അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനും എല്ലാ ശ്രമങ്ങളും നടത്താൻ ഉത്തരവിടുകയായിരുന്നു ഇറാനിലെ ഖനന വ്യവസ്ഥത്തെ ബാധിക്കുന്ന ആദ്യത്തെ ദുരന്തമല്ല ഇത് രണ്ടായിരത്തി പതിനേഴിൽ കൽക്കരിക്കാനുണ്ടായ സ്ഫോടനത്തിൽ രണ്ട് വ്യത്യസ്ത ഖനന സംഭവങ്ങളായി പതിനൊന്ന് തൊഴിലാളികളും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തിഒൻപതിൽ നിരവധി സംഭവങ്ങളായി ഇരുപത് തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു ഖനന മേഖലകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അപര്യാപ്തതയും അടിയന്തര സേവനങ്ങളുടെ അപര്യാപ്തതയുമാണ് പലപ്പോഴും മരണങ്ങള്ക്ക് കാരണമാകുന്നത് കിഴക്കൻ പ്രവിശ്യയിൽ മൂന്ന് ദിവസത്തെ പുതുദുഖാചരണം അധികൃതർ പ്രഖ്യാപിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ വാതകം അടിഞ്ഞുകൂടുന്നത് തിരിച്ചു ദുഷ്കരമാക്കിയെന്ന് പ്രാദേശിക പ്രോസിക്യൂട്ടർ ആലി നെസായിയെ ഉദ്ധരിച്ച് ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തു നിലവിൽ പരിക്കേറ്റവർക്ക് സഹായം നൽകുന്നതിനും അവശിഷ്ടങ്ങള്ക്കടിയിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്നതിനുമാണ് മുൻഗണന മീഡിയയിൽ വാതകം ചോർന്നതാണ് സ്ഫോടനത്തിന് കാരണമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അത്തരം വാതകങ്ങൾ ഖനനത്തിൽ സാധാരണമാണ് എന്നാൽ ഈ അപകടം ഇസ്രായേലിന്റെ കുപുതിയിൽ പിറന്നതാണോ എന്ന സംശയത്തിലാണ് ഇറാൻ ഇതിന്റെ ഭാഗമായി കൂടിയാണ് മസൂദ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഗാസയിലെ ഹമാസുമായുള്ള ഇസ്രായേൽ സംഘടനവും ലബാനിലെ ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്പുലമ്മ അതിർത്തി കടന്നുള്ള പോരാട്ടവും മൂലം മിഡിൽ ഈസ്റ്റ് സംഘർഷം രൂക്ഷമാകുന്ന സമയത്താണ് പെസഷ്കാൻ അധികാരമേറ്റത് പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധപ്രഖ്യാപനമായി ലബനൻ സായുധ സംഘം ഹിസ്ബുള്ള ഇസ്രയേലുമായി തുറന്ന യുദ്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലെ യു എസ് സ്വാധീനത്തിനുമെതിരായ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന ഇറാനെ തകർക്കുക എന്നത് ഇസ്രയേലിന്റെ ആവശ്യമാണ് ലബനനിലെ പേജർ വാക്കി ടോക്കി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണങ്ങൾ അതിശക്തമായി തുടരുകയാണ് ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണെന്ന് ഇപ്പോഴും ഇസ്രായേൽ വെളിപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഗാസയെ പിന്തുണയ്ക്കുന്ന ഇറാനെ നിലം പരിശോക്കാൻ ഒളിപ്പോറെടുക്കുകയാണ് ഇസ്രായേൽ മുൻ ഇറാൻ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിലും മൊസാദിന്റെ കരങ്ങളാണോ എന്ന സംശയം ഉയരുന്നുണ്ട്